കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം കോം വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ആരംഭിക്കുന്നത് അതിലെ പത്താമത്തെ ക്വസ്റ്റ്യൻ പാർട്ട് ബിയിൽ വരുന്ന പത്താമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അതായത് എ ബി സി ലിമിറ്റഡ് ഹാസ് ദി കപ്പാസിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് യൂണിറ്റ്സ് ആൻഡ് പ്രെസൻ്റ് സെൽസ് തേർട്ടി തൗസൻഡ് യൂണിറ്റ്സ് അറ്റ് റുപ്പീസ് ഹൺഡ്രഡ് എച്ച് ദി ഡിമാൻഡ് ഈസ് സെൻസിറ്റീവ് ടു സെല്ലിംഗ് പ്രൈസ് ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് വിത്ത് എ വെരി റിഡക്ഷൻ ഓഫ് റുപ്പീസ് ടെൻ ഇൻ സെല്ലിംഗ് പ്രൈസ് ദി ഡിമാൻഡ് ഈസ് ഡബിൾഡ് വാട്ട് ഷുഡ് ബി ദി ടാർജറ്റ് കോസ്റ്റ് അറ്റ് ഫുൾ കപ്പാസിറ്റി ഈ പ്രൊഡക്ഷൻ മാർജിൻ ഓൺ സെയിൽ ഈസ് ടേക്കൺ എസ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടാർജറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന പാർട്ടിൽ വരുന്നൊരു ക്വസ്റ്റൻ ആണ് ഇതേ രീതിയിലുള്ള സെയിം ക്വസ്റ്റൻ രണ്ടായിരത്തി ഇരുപതിലും ചോദിച്ചിട്ടിരുന്നു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എ ബി സി ലിമിറ്റഡ് ഹാസ് ദി കപ്പാസിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് യൂണിറ്റ്സ് മൊത്തം ഒരു ലക്ഷത്തി ഇരുപതിനായിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഈ എ ബി സി ലിമിറ്റഡിനുള്ളത് ആൻഡ് പ്രസൻലി സെല്ല് തേർട്ടി തൗസൻഡ് എത്രയാണ് തേർട്ടി തൗസൻഡ് ആണ് സെയിൽസ് നടത്തുന്നത് ഓക്കെ യൂണിറ്റ്സ് അറ്റ് റൂപ്പീസ് ഹൺഡ്രഡ് ഈച്ച് ഓക്കെ നിലവിൽ സെയിൽ നടത്തുന്ന എത്രയാണ് തേർട്ടി തൗസൻഡ് യൂണിറ്റ്സ് ആണ് സെയിൽസ് നടത്തുന്നത് എത്രയാണ് അതിൻ്റെ റുപ്പീസ് വരുന്നത് പ്രൈസ് വരുന്നത് പ്രൈസ് ഹൺഡ്രഡ് ആണ് ഓക്കെ പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് ആണ് വരുന്നത് ഓക്കെ നൂറ് രൂപയ്ക്ക് മുപ്പതിനായിരം വെച്ചാണ് വിൽക്കുന്നത് നിലവിൽ ദി ഡിമാൻഡ് ഈസ് സെൻസിറ്റീവ് ടു സെല്ലിംഗ് പ്രൈസ് ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഒബ്സേർവ്ഡ് ദാറ്റ് വിത്ത് എ വെരി റിഡക്ഷൻ ഓഫ് റുപ്പീസ് ടെൻ ഇൻ സെല്ലിംഗ് പ്രൈസ് ദി ഡിമാൻഡ് ഈസ് ഡബിൾഡ് സെല്ലിംഗ് പ്രൈസിൽ പത്ത് രൂപ കുറയുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടി കൂടി ഡബിളായി ഡബിളായി പോവും വാട്ട് ഷുഡ് ബി ദി ടാർജറ്റ് കോസ്റ്റ് അറ്റ് ഫുൾ കപ്പാസിറ്റി ഫുൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡാണ് ആ വൺ ലാക്ക് ട്വൻ്റി തൗസൻഡ് യൂണിറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ടാർജറ്റ് കോസ്റ്റ് എന്തായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈസ് കുറക്കുന്നു പത്ത് രൂപ കുറച്ചു തൊണ്ണൂറാക്കി അപ്പോൾ ഡിമാൻഡ് എത്രയായിട്ട് മാറും സിക്സ്റ്റി തൗസൻഡ് ആയിട്ട് മാറും ഇനി ഇനിയും പത്ത് രൂപ കുറക്കുന്നു എയ്റ്റി ആക്കി അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് എത്രയായിട്ട് മാറും വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ആയിട്ട് മാറും ഇതാണ് നമ്മുടെ ഫുൾ കപ്പാസിറ്റി വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് മാത്രമേ ഇപ്പോൾ നിലവിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫുൾ കപ്പാസിറ്റി വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡാണ് ഈ ഫുൾ കപ്പാസിറ്റിയിൽ എന്താണ് ടാർജറ്റ് കോസ്റ്റ് ഈ എയ്റ്റി വരുന്നതാണ് പ്രൈസാണ് പ്രൈസിൽ എന്തൊക്കെ ആയിരിക്കും കോസ്റ്റും പ്രോഫിറ്റും ഇൻക്ലൂഡ് ആയിരിക്കും അപ്പോൾ ടാർജറ്റ് കോസ്റ്റ് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത് അതിനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ മാർജിൻ ഓഫ് പ്രോഫിറ്റ് പറയുന്നത് ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആണ് അപ്പോൾ എൺപതാണ് പ്രൈസ് ഇതിൽ നിന്നും പ്രോഫിറ്റ് ഇരുപത്തി അഞ്ച് ശതമാനം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ടാർഗറ്റ് കോസ്റ്റ് കിട്ടും ഓക്കെ എയ്റ്റി മൈനസ് ട്വൻറ്റി ഫൈവ് അതായത് എയ്റ്റി മൈനസ് ട്വൻറ്റി ദീസ് ഈക്വൽ ടു എത്ര കിട്ടും സിക്സ്റ്റി എന്ന് ആൻസർ കിട്ടും അപ്പം ഇതാണ് ഈ ഒരു പത്താമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓക്കെ അല്ലേ ഇതേ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ രണ്ടായിരത്തി ഇരുപതിലും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് ആ ക്ലാസ് കൂടെ കാണുക ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഓക്കെ അതിൽ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഇൻ ദി ടിംബർ ഇൻഡസ്ട്രി ദി മില്ലിംഗ് ഓപ്പറേഷൻസ് ടു ദി സ്പ്ലിറ്റ് ഓഫ് പോയിൻറ്റ് ഡ്യൂറിങ് എ പീരീഡ് എമൗണ്ട് അറ്റ് റുപ്പീസ് സെവൻറ്റീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വിത്ത് ദി ഫോളോയിങ് പ്രൊഡക്ഷൻ ഫസ്റ്റ് ഗ്രേഡ് ടിമ്പർ ഫോർ ഹൺഡ്രഡ് യൂണിറ്റ്സ് സെക്കൻഡ് ഗ്രേഡ് ടിംബർ ഫൈവ് ഹൺഡ്രഡ് യൂണിറ്റ്സ് തേർഡ് ഗ്രേഡ് ടിമ്പർ സിക്സ് ഹൺഡ്രഡ് യൂണിറ്റ്സ് യു ആർ റിവേർഡ് ടു അപ്പോഷൻ ദി ജോയിൻ കോസ്റ്റ് ഓൺ ടെക്നിക്കൽ ഇവാലുവേഷൻ വിത്ത് പോയിന്റ്സ് ഫൈവ് ഫോർ ത്രീ ഫോർ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ഗ്രേഡ് റെസ്പെക്റ്റീവ്ലി ഓക്കെ അപ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ് എങ്ങനെ ജോയിൻ കോസ്റ്റിന് അപ്പോഷ്മെൻറ്റ് നടത്താം എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജോയിൻ കോസ്റ്റ് അപ്പോഷൻമെൻറ്റ് നടത്തുന്നത് അതിനായിട്ട് പ്രൊഡക്റ്റ് യൂണിറ്റ്സ് വെയ്റ്റ്സ് വെയ്റ്റഡ് യൂണിറ്റ് വെയ്റ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് അപ്പോഷൻഡ് കോസ്റ്റ് ഇത്രയും കോളംസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു ഇവിടെ പ്രൊഡക്റ്റ് ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് ഇതാണ് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുള്ളത് യൂണിറ്റ്സ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് നമ്മുടെ ക്വസ്റ്റിനിൽ പറയുന്നത് വെയ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതായത് പോയിന്റ്സ് ഫൈവ് ഫോർ ത്രീ തന്നിട്ടുണ്ട് ഇനി വെയ്റ്റഡ് യൂണിറ്റ്സ് നമ്മൾ കാണുന്നു വെയ്റ്റഡ് യൂണിറ്റ്സ് കാണാൻ ഇവിടെ യൂണിറ്റ്സ് ഇൻറ്റു വെയ്റ്റ് കണ്ടു കഴിഞ്ഞാൽ മതി അതായത് ഇവിടെ ടു തൗസൻഡ് അഞ്ച് ഇൻ നാനൂറ് ഇവിടെ അഞ്ഞൂറ് ഇൻ ടു നാനൂറ് ഓക്കെ അപ്പോൾ ടു തൗസൻഡ് ഇവിടെയും വരും ഇനി ഇവിടെ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്ന് എമൗണ്ട് യൂണിറ്റ്സ് വെയ്റ്റഡ് യൂണിറ്റ്സ് നമുക്ക് കിട്ടും ഓക്കെ ടു തൗസൻഡ് ടു തൗസൻഡ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് യൂണിറ്റ്സ് ഓക്കെ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യനിൽ മൊത്തം കോസ്റ്റ് വരുന്നത് എത്രയാണ് സെവൻറ്റീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് ഇതിനെയാണ് അപ്പോർഷൻമെൻറ്റ് നടത്തേണ്ടത് ഇവിടെ നമ്മൾ വെയ്റ്റഡ് യൂണിറ്റ്സിന് ജസ്റ്റ് ടോട്ടൽ ചെയ്യുന്നു അതായത് ഇവിടെ എത്ര വരും ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡെന്ന് വെയ്റ്റഡ് യൂണിറ്റ്സിൻ്റെ ടോട്ടൽ നമുക്ക് കിട്ടും ഫൈവ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ഇനി നമ്മൾ ആ വെയ്റ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് കാണാൻ ഈ സെവൻറ്റീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ എന്ത് കാണുന്നു ഫൈവ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് കാണും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ത്രീ എന്ന് കിട്ടും ഇതാണ് ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ കുളത്തിൽ എല്ലാം ത്രീ വരും സെവൻറ്റീൻ തൗസൻഡ് ആണ് സെവൻറ്റീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് നമ്മുടെ ടോട്ടൽ ജോയിൻ കോസ്റ്റ് അതിനെ ഈ വെയ്റ്റഡ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ ത്രീ കിട്ടും ഇനി ഇവിടെ നമ്മൾ അപ്പോഷൻഡ് കോസ്റ്റ് കാണണം അതായത് ത്രീ ഇൻ ടു ടു തൗസൻഡ് സിക്സ് തൗസൻഡ് ത്രീ ഇൻ ടു തൗസൻഡ് സിക്സ് തൗസൻഡ് ത്രീ ഇൻറ്റു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അപ്പോൾ എത്ര വരും ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഓക്കെ ഇതിനാൽ നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ സെവൻറ്റീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇവിടെ എന്ത് വരും ടോട്ടൽ വരും അപ്പോൾ ഇതാണ് വെയ്റ്റഡ് കോസ്റ്റ് മെത്തേഡ് പ്രകാരം അപ്പോഷൺമെൻറ്റ് നടത്തുന്നത് ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് വെയ്റ്റ്സ് ആണ് നമ്മുടെ ക്വസ്റ്റനിൽ തന്നത് വെയ്റ്റഡ് യൂണിറ്റ് കാണുന്നു കോസ്റ്റ് പെർ യൂണിറ്റ് കാണുന്നു അപ്പോഷൻഡ് കോസ്റ്റ് കാണുന്നു ഓക്കെ